നടൻ മൻസൂർ അലി ഖാൻ തൃഷയ്ക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ് ലിയോയിൽ തൃഷയ്ക്കൊപ്പം കിടപ്പറ രംഗം നഷ്ടപ്പെട്ടെന്നാണ് മൻസൂർ അലി ഖാൻ ആരോപിച്ചത് പരാമർശം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു മൻസൂർ അലി ഖാനെതിരെ തൃഷ പ്രസ്താവന ഇറക്കുകയും ചെയ്തു സിനിമാരംഗത്തെ നിരവധി പേർ ത്രിഷയ്ക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട് ചിരഞ്ജീവി കുഷ്ബു ലിയോയുടെ സംവിധായകൻ ലോകേഷ് കനകരാജ് തുടങ്ങിയവർ മൻസൂർ അലിഖാനെതിരെ വിമർശനം ഉന്നയിച്ചു തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘം മൻസൂറിനെതിരെ താൽക്കാലിക വിലക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് നടൻ മാപ്പ് പറഞ്ഞാൽ വിലക്ക് പിൻവലിക്കാമെന്നാണ് സംഘടന വ്യക്തമാക്കിയത് എന്നാൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും അധിക്ഷേപകരമായി താൻ സംസാരിച്ചിട്ടില്ലെന്നുമാണ് മൻസൂർ അലിഖാൻ വാദിക്കുന്നത് ഇപ്പോഴത്തെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗായിക ചിന്മയ് സ്ത്രീകൾക്കെതിരായ സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിൽ തമിഴ് സിനിമാ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം നല്ലതാണെന്നാണ് ചിന്മയ് പറയുന്നത് മലിനജലത്തെ അവഗണിക്കാം എന്നതിന് പകരം അപലപിക്കേണ്ടത് ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ കരുതുന്നു അതേസമയം നേരത്തെ നയൻതാരെ അവരുടെ സ്വന്തം സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് രാധാ രവി അപകീർത്തി പ്പോൾ കുറഞ്ഞത് രണ്ടു ദിവസമെങ്കിലും ആരും അപലപിച്ചില്ല ആക്ഷൻ എടുക്കുകയോ മാപ്പ് പറയാനോ വിശദീകരണം നൽകാനോ ആവശ്യപ്പെട്ടില്ല ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടില്ല അദ്ദേഹത്തെ ഡി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ബി ജെ പിയിൽ ചേർന്ന ശേഷം വീണ്ടും നയൻതാരയെ അധിക്ഷേപിച്ചു വനിതാ കമ്മീഷൻ വീണ്ടും അവഗണിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം വന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ചിന്മെ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നയൻതാരക്കെതിരെ വിവാദ പരാമർശവുമായി രാധാരവി രംഗത്ത് വന്നത് നയൻതാരിയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടൻ നടികർ തിലകം പോലെയുള്ള പട്ടം മുമ്പ് എം ജി ആറിനും ശിവാജി ഗണേശിനുമൊക്കെയാണ് നൽകിയിരുന്നത് നയൻതാര ഒരു സിനിമയിൽ പ്രേതമായും മറ്റൊരു സിനിമയിൽ സീതയേമാ അഭിനയിക്കുന്നു മുമ്പ് സീതയുടെ റോൾ കെ ആർ വിജയ പോലുള്ള നടിമാർക്കായിരുന്നു നൽകാറെന്നും രാധാരവി രവി പറഞ്ഞു പരാമർശത്തിനെതിരെ നയൻതാര രംഗത്തു വന്നു വിഷയം വലിയ തോതിൽ ചർച്ചയായി ഡി എം കെയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാധാരവി ബി ജെ പിയിൽ ചേർന്നപ്പോഴും നയൻതാരക്കെതിരെ സംസാരിച്ചു ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന് നയൻതാരയുമായി ബന്ധമുണ്ടെങ്കിൽ താൻ കാര്യമാക്കുന്നില്ലെന്നായിരുന്നു രാധാരവിയുടെ പരാമർശം രാധാരവിക്കെതിരെ അന്ന് പ്രതികരിച്ചവരിൽ ഒരാളാണ് ചിന്മയ് തമിഴകത്ത് അടുത്തിടെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുന്നേ നടി ഹൻസികയെക്കുറിച്ച് റാംബോ ശങ്കർ എന്ന നടൻ നടത്തിയ പരാമർശവും ചർച്ചയായിരുന്നു ഒരുമിച്ച് അഭിനയിച്ച സിനിമയിൽ ഹൻസികയുടെ കാൽ തടവേണ്ട സീൻ ഉണ്ടായിരുന്നു എന്നാൽ ഹൻസിക നായകന് മാത്രമേ തന്നെ തൊടാൻ സാധിക്കൂ എന്ന് തീർത്തു പറഞ്ഞെന്നാണ് റോബോ ശങ്കർ പൊതുവേദിയിൽ പരിഹാസ ചുവയിൽ പറഞ്ഞത് വേദിയിൽ ഹൻസികയും ഉണ്ടായിരുന്നു നടി ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് പുതിയ വിവാദം തൃശയോട് മാപ്പ് പറയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മൻസൂർ അലിഖാനെതിരെ തുടർ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത